കോഴിക്കോട് മാനാഞ്ചിറയുടെ അടിത്തട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 40 വർഷത്തിന് ശേഷം വെള്ളം വറ്റിച്ച് മാനാഞ്ചിറയെ വൃത്തിയാക്കുകയാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്ന ചരിത്രമുള്ള മാനാഞ്ചിറ വറ്റിക്കാൻ ഒന്നും രണ്ടുമല്ല, തുടർച്ചയായ 11 നാൾ മോട്ടോർ പ്രവർത്തിച്ചു. കോഴിക്കോട് നഗരത്തിന്റെ ജലസംഭരണിയാണ് മാനാഞ്ചിറ. 14-ാം നൂറ്റാണ്ടിൽ സാമൂതിരി രാജാവിന് കുളിക്കാനായി ഉണ്ടാക്കിയതാണ് ഈ കുളം എന്ന ചരിത്രം. പിന്നീടത് ജലസ്രോതസ്സായി മാറി. ഇന്ന് ചെളിയടിഞ്ഞുകൂടിയ മാനാഞ്ചിറയെ ശുചീകരിക്കാനുള്ള തീവ്ര യത്നത്തിലാണ് കോർപ്പറേഷൻ. 3.4 ഏക്കർ വിസ്താരമുള്ള ചതുരാകൃതിയിലുള്ള കുളം, നഗരത്തിലെ വിവിധയിടങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജലസ്രോതസ്, കോഴിക്കോടിന്റെ മുഖമായ മാനാഞ്ചിറയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. പതിനാലാം നൂറ്റാണ്ടിലെ സാമൂതിരിയായിരുന്ന രാജ മാനവേദന് കുളിക്കാനായി ഉണ്ടാക്കിയ ചിറയാണ് കാലക്രമേണ മാനാഞ്ചിറയായത്. പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലത്ത് കുടിവെള്ളത്തിന് മാത്രമായി ഉപയോഗിക്കാൻ മാനാഞ്ചിറയെ മാറ്റി. 19-ാം നൂറ്റാണ്ട് മുതൽ നഗരത്തിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സായി മാനാഞ്ചിറ മാറി. എന്നാൽ പിന്നീട് മാനാഞ്ചിറയിൽ ചെളിയടിഞ്ഞുകൂടി. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള മലിനജലം വ്യാപകമായി ഈ കുളത്തിലേക്ക് ഒഴുകി. നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് മാനാഞ്ചിറ അവസാനമായി വറ്റിച്ചത്. പിന്നീട് ഇങ്ങോട്ട് പലതവണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും കുളം വറ്റിച്ച് പൂർണ്ണമായും ചെളി നീക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴുള്ള മാനാഞ്ചിറയുടെ രൂപം കോഴിക്കോട്ടുകാർക്ക് പുതിയതാണ്. അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്ത് കുളം ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വിശ്രമമില്ലാതെ തുടരുകയാണ്. 11 ദിവസമെടുത്ത് കൂറ്റൻ മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ചായിരുന്നു കുളത്തിലെ വെള്ളം വറ്റിച്ചത്. പിന്നീട് JCBകൾ ഉപയോഗിച്ച് ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. നിലവിൽ ഇത് തുടരുകയാണ്. മഴക്കാലം എത്തുന്നതിന് മുൻപേ കുളം ശുചീകരിച്ച് ശുദ്ധജലം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അപ്പം ഈ ചളികൾ മുഴുവൻ കോരിക്കഴിഞ്ഞാൽ നല്ല കംപ്ലീറ്റ് വൃത്തിയായി കഴിഞ്ഞാൽ നല്ല സംഭവം തന്നെയാണ്. ആളുകൾക്കൊരു വിശ്വാസം വരുമല്ലോ ഇതിനോടുകൂടെ. അപ്പം മുഴുവൻ മോട്ടറിലേക്ക് ഇവിടുന്ന് പോകുന്നുണ്ട് എന്ന് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് മോട്ടർ അടിച്ചിട്ടുള്ള. അപ്പോൾ ചിലരൊക്കെ ഇത് പറഞ്ഞു JCB ഇറങ്ങുക എങ്ങനെയാണ്, ഇതിലെയാണ് ചിലപ്പം വെള്ളം പറ്റിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, 25 ലക്ഷം ചിലപ്പം വെള്ളത്തിലാവുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ഇന്നലെ വന്ന് കണ്ടപ്പോൾ സന്തോഷമായി, കാരണം JCB വർക്ക് നടക്കുന്നുണ്ട്. കുളങ്ങളുടെയും തോടുകളുടെയും നവീകരണം ലക്ഷ്യമിട്ടുള്ള നഗരസഞ്ചയം പദ്ധതിയുടെ ഭാഗമായാണ് മാനാഞ്ചിറയുടെയും ശുചീകരണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ അടിഞ്ഞുകൂടാതെ കുളത്തെ സംരക്ഷിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. 25 ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവച്ചത്. കടുത്ത വേനലിൽ വെള്ളം വറ്റിത്തുടങ്ങിയതോടെയാണ് മാനാഞ്ചിറയിൽ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 11 ദിവസമെടുത്തു മാനാഞ്ചിറയിലെ വെള്ളം വറ്റിത്തീരാൻ. ഇപ്പോൾ നടക്കുന്ന ചെളിനീക്കൽ പ്രവൃത്തികൾ കൂടി അവസാനിക്കുന്നതോടെ മാനാഞ്ചിറയിൽ തെളിനീർ നിറയും. കോഴിക്കോട് നിന്ന് ഉണ്ണി തൂവൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഒരുപക്ഷെ രാജ്യത്ത് തന്നെ മറ്റൊരു നഗരത്തിനും ഉണ്ടാവില്ല അത്തരത്തിൽ കുടിവെള്ളം തരുന്ന ഒരു നീരുറവ്. അത് നഗരത്തിന്റെ കുടിവെള്ള കാലാകാലങ്ങളിലെ കുടിവെള്ള വാഹിനിയാണ്. ഈ പറയും പോലെ മാനാഞ്ചിറയുടെ ചരിത്രം മാത്രമല്ല സഞ്ചാരികളുടെ കേന്ദ്രം, ശുദ്ധജല സ്രോതസ്സാണ്. പ്രതികരണങ്ങൾ കേൾക്കണം. മാങ്കാവ്, പിന്നെ ഒടുമ്പ്ര, കമ്പിളി പറമ്പ്, ഈ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കിട്ടുന്ന സാഹചര്യം വളരെ കുറവാണ്. എന്താ വെച്ചാൽ കുന്നു പ്രദേശമായതുകൊണ്ട് വെള്ളത്തിന് വളരെ ക്ഷാമമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അവിടേക്ക് ഈ വേനൽക്കാലത്തൊക്കെ, അതായത് ഈ കാലങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സമയത്തൊന്ന് ക്ലീൻ ചെയ്യുക, അതായത് ഈ സമയം തന്നെ വേനൽക്കാലമാണല്ലോ, അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ക്ലീൻ ചെയ്ത് പെട്ടെന്ന് ആവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്ഷാമം വളരെയധികം, അതായത് വളരെയധികം കുറഞ്ഞു കിട്ടും. നമുക്ക് നല്ല രീതിയിൽ വെള്ളം യൂസ് ചെയ്യാൻ കിട്ടും. കുറേ വെള്ളമായി വറ്റിച്ചിട്ട് പഠിത്തകാലത്തൊന്നും വറ്റിച്ചായിട്ട് അറിവില്ല. ഇവിടെ ഇതിനെ ഭയങ്കര സ്മെല്ലൊക്കെ വന്നിട്ടാണ് വെള്ളത്തിന്. ഇവിടെ ഈ ചുറ്റുപാട് ഒരുവിധ സ്ഥലത്തൊക്കെ ഈ വെള്ളമാണ് കുടിക്കുന്നതും, പിന്നെ ലോറിയിൽ ഇങ്ങനെ കൊണ്ടുപോകണം, ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചെളിവെള്ളം മാറ്റിയിട്ട് അവർ നല്ലവെള്ളമാക്കാൻ വേണ്ടിയാണ് അവർ നോക്കണത് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് നല്ല വെള്ളമല്ലേ വേണ്ടത്, അപ്പോൾ അവിടെ മാനാഞ്ചിറ അടിപൊളിയാവട്ടെ. മാനാഞ്ചിറ അടിപൊളിയാവട്ടെ. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറയുന്ന പോലെ എന്താണ് നല്ല തെളിനീര് താഴെ അടിത്തട്ട് കാണുന്ന രീതിയിൽ, എന്താണ് മീനുകൾ നീന്തിപ്പുളയ്ക്കുന്നത് നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിലുള്ള വെള്ളം, നല്ല 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 ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാകട്ടെ മാനാഞ്ചിറയിൽ. മാനാഞ്ചിറ കുളത്തിനെല്ലാവിധ ആശംസകളും.